Hi, everyone, so I am Vishwasikkunnu. Welcome to my channel. Ini namakku innu adivoli oru neyyappam aanu undakkan povunnathu. Adilekku aavashyamulla sadhanangal 2 tablespoon neyy, 1/2 teaspoon soda poli, 1/2 cup thenga kottu cheruda thenga cheruda ariyathu, 1 tablespoon ellu karatha ellana njan eduthirikkunnathu. அது 7 மணிக்கூறு முன்பே அரைச்சு ரெடியாக்கி வச்ச சர்க்கரை பாகு காய்ச்சியது சேர்த்து இறக்கிய பொடியும் சேர்த்து அரைச்சி வச்ச மாவானது 7 மணிக்கூர் கழிஞ்சிட்டு நான் நோக்கி மாவுக்கு நான் ஒரு விதம் அயஞ்சிட்டு இதில் எந்தக்கையான சேர்த்திருக்கிறேன்னு நமக்கு காணாம். இது நான் 5 மணிக்கூர் குதிர்த்த பச்சரியான, இது புத்தரியோட பச்சரியான, கடையில் உணக்கலரின்னு பறஞ்சு மெடிக்கா கிட்டும். നാട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നെല്ലൊക്കെ ഉണ്ടെങ്കിൽ പച്ചയ്ക്ക് കുത്തി എടുത്താലും മതി, ഏത് പച്ചരി ഉപയോഗിച്ചാലും മതി. അണ്ട് ഇതാണ് എൻ്റെ മെഷർമെൻ്റ് കപ്പ്. ഈ കപ്പിന് 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 5 മണിക്കൂർ കുതിർത്ത വെള്ളം ഊറ്റി കളഞ്ഞ് വെച്ചിരിക്കുന്ന അരിയാണ്. ഇതിന് ശർക്കര ചേർത്ത് അരി അരയ്ക്കും. ഇത് ശർക്കര ഉരുക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നതാണ്. അത് പെട്ടെന്ന് നമുക്ക് ആവശ്യത്തിന് അന്നേരം എടുക്കാൻ പറ്റും ശർക്കര. അതിനെയാണ് ഞാൻ 1 കിലോ ശർക്കര ഉരുക്കി ചൂടാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിൽ നിന്ന് ഞാൻ 1 ഗ്ലാസ് ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. 2 കപ്പോളം ഉണ്ട് ഇത്. എന്നാലും നമുക്ക് നോക്കാം എത്ര വേണോ ആവശ്യമുണ്ടെന്നുള്ളത്. ഇത് 2 ടീസ്പൂൺ റവ, ഒരു നെയ്യപ്പമൊക്കെ കഴിക്കുമ്പോൾ ഒരു ക്രിസ്പിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ റവയാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി. നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു പഴയ രീതിയിലാണ് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. ഇതിനധികം മൈദയൊന്നും ആഡ് ചെയ്തിട്ടില്ല, ആഡ് ചെയ്യുന്നില്ല. മൈദ ചേർത്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നവരും ഉണ്ട്. ഞാൻ ഇത് മൈദയില്ലാതെ നമ്മുടെ പഴയ നാടൻ രീതിയിലുള്ള ഒരു നെയ്യപ്പമാണ് ഉണ്ടാക്കുന്നത്. ഉണ്ട് ഇപ്പം ഞാനിത് അരച്ച് വെക്കുകയാണ്. ഒരു 7-8 മണിക്കൂർ ഇത് മാവൊന്ന് ഫെർമെൻറ്റേഷൻ ആവാൻ വേണ്ടി വെക്കണം. ഇത് ഞാനൊന്ന് അരച്ച് കൊണ്ടുവരട്ടെ, ഞാൻ കാണിക്കുന്നുണ്ട് അരയ്ക്കുന്നത്. അരി നമുക്ക് ജാറിലേക്ക് ഇടാം. അരിക്കകത്തോട്ട് ഞാൻ ശർക്കര കുറച്ച് ഒഴിച്ച് അരയ്ക്കുക. വെള്ളം ഒട്ടുമില്ല, ശർക്കരപ്പാനി ഒഴിക്കുക. അരച്ച് മാവ് കറക്റ്റാണെന്ന് നോക്കാം വെള്ളം. എന്നിട്ട് നമുക്ക് കുറേച്ച് ശർക്കര ഒഴിച്ച് അരയ്ക്കാം. എന്നിട്ട് ഞാനതിൻ്റെ കാര്യം ചെയ്യട്ടെ. ഈ ഏലക്ക പൊടിയും കൂടി ഇതിലങ്ങ് ഇടുന്നത്, അതായത് നല്ലപോലെ അങ്ങ് മിക്സാകും. റവ പിന്നീടിടാം. ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട് ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിക്കും. അരച്ച് ഒഴിച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക്. ഇനി ഞാൻ നമുക്ക് 2 ടീസ്പൂൺ റവ ചേർക്കുന്നത് ഒരു ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഇതിൻ്റെ ഒരു പരുവം. ഇത് കണ്ടോ, തരി കണ്ടോ ഇതിൻ്റെ പുറത്ത്. ഈ തരി വേണം നെയ്യപ്പത്തിന്, എപ്പോഴും തരി വേണം അരയ്ക്കുമ്പോൾ. ഇനി ഇതൊരു 7-8 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കാം. അവിടെ ഇരിക്കട്ടെ, അടച്ച് വയ്ക്കും, അടച്ച് മാറ്റി വെക്കാം. 7 മണിക്കൂർ കഴിഞ്ഞ മാവാണിത്. എല്ലാവരും കണ്ടായിരുന്നല്ലോ ഞാൻ അരച്ച് വെച്ചത്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ സോഡാ പൊടി ഇതിലേക്ക് ഇടണം. അതിന് ഏതാണ്ട് 1/2 ടീസ്പൂൺ സോഡാ പൊടി ആയിരുന്നു. 1 തുള്ളി ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കലക്കുക. സോഡാപ്പൊടിക്കനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ച് കലക്കരുത്, ഒരുപാട് ഒഴിക്കരുത്. 1 തുള്ളി 1 ടീസ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് കലക്കുമ്പോൾ അത് ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട കുത്തും. ഇതൊന്ന് കലക്കി ഇതിലേക്ക് ഒഴിക്കുക. എന്നെങ്കിലത് ശരിയായിട്ടൊന്ന് മാവ് പൊങ്ങി വരും. കുറച്ചൊന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഒരു 1/2 ടീസ്പൂണേ ഉള്ളു ചേർത്ത്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ് എടുത്തത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ. സോഡാപ്പൊടിയും ഈ 1 ടേബിൾ സ്പൂൺ എള്ളും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തു. ഇനി ഇതൊന്ന് മിക്സാകട്ടെ. ഇനി നമുക്ക് ഈ തേങ്ങാക്കൊത്ത്, 1/4 കപ്പ് തേങ്ങാക്കൊത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ എടുക്കാം. ഇത് ഈ മാവ് ഇത്രയല്ലേ ഉള്ളൂ, 2 കപ്പിൻ്റെ അരിയുടെ മാവാണ്. അതിൻ്റെ ഞാൻ എടുത്തേക്കുന്നത് ഒരു 2-3 ടേബിൾ സ്പൂണേ ഉള്ളൂ.
തേങ്ങാക്കൊത്ത്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ്. ഈ നെയ്ക്ക് അകത്തത് മൂപ്പിച്ച് ഇതിലോട്ടിടാനാണ്. അതിന് ചട്ടി ചൂടാക്കട്ടെ. നെയ്യ് ഒഴിച്ചുകൊണ്ട് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഈ തേങ്ങാക്കൊത്ത്. മൂത്തിട്ടുണ്ട് തേങ്ങാക്കൊത്ത്. അല്ല, തേങ്ങാക്കൊത്ത് നെയ്ക്കകത്ത് തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കൊപ്ര ഇട്ടാലും മതി, നെയ്യ് ഒഴിച്ച് കൊപ്രയും അരിഞ്ഞിട്ടാലും മതി. ഞാൻ തേങ്ങാക്കൊത്ത്, നമ്മൾ മലയാളികളല്ലേ, അന്നേരം തേങ്ങാക്കൊത്ത് പച്ചത്തേങ്ങ അരിഞ്ഞ് മൂപ്പിച്ചതാണ്. ഇത് ഈ സ്റ്റീൽ പാത്രത്തിൽ ഒഴിച്ചു വെക്കണം. ആദ്യം ഏതെങ്കിലും ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ നെയ്യും തേങ്ങാക്കൊത്തും മൂപ്പിച്ച് ഒഴിച്ചു വെക്കണം. ചൂടാറിയിട്ടേ ഇതിൽ ഡയറക്റ്റ് ഒഴിക്കും, അല്ലെങ്കിൽ ഈ മാവ് അങ്ങ് വെന്തു പോകും. ഈ മാവിലോട്ട് ഡയറക്റ്റ് ചൂടോടെ തേങ്ങാക്കൊത്ത് നെയ്യ് ഒഴിക്കുമ്പോൾ മാവ് ആ ഒഴിക്കുന്ന ഭാഗം അങ്ങ് വേണം. അന്നേരം പിന്നെ നമ്മൾ കട്ട് ചെയ്യും, പിന്നെ പോരി നല്ല കറക്റ്റിന് ഷേപ്പിന് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല അല്ലേ. ഇനി ഞാൻ ഒഴിക്കുക അതിലോട്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ആദ്യം മിക്സ് ചെയ്യേണ്ട വെറുതെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ആദ്യമേ എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കാം നന്നായിട്ട്. ഞാൻ നെയ്യൊന്ന് മിക്സായാം. ഇപ്പൊ നമ്മൾ നെയ്യപ്പമായല്ലോ. ഇനി നമ്മൾ എണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നത്, പൊരിച്ചു കോരുന്നത് നെയ്യ് എണ്ണയ്ക്കകത്ത്. എണ്ണ ചൂടായിട്ടുണ്ട്, തവി നിറച്ച് കോരി ഒഴിച്ച് ഇതിന് ഒരു തവി മാവ് നെയ്യപ്പത്തിന്റെ ഒരു അളവായി. ഇപ്പൊ എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കുക, പൊങ്ങി വരട്ടെ. എന്നിട്ട് നമുക്ക് എണ്ണ ഇങ്ങനെ എന്റെ പുറത്തോട്ട് കോരി ഒഴിക്കണം. എണ്ണ ഇങ്ങനെ അതിന്റെ പുറത്തോട്ട്, എന്നിട്ട് അതിന് മേളുവശവും കൂടെ അങ്ങ് വേവും പെട്ടെന്ന്, ഇല്ലെങ്കിൽ അടി അങ്ങ് കരിഞ്ഞു പോകും. നമുക്ക് തിരിച്ചിടാം. ആ അടിപൊളി, ഒരു വശം മൊരിഞ്ഞ ഒരുവിധം ബ്രൗൺ നിറമായിട്ടുണ്ട്. നല്ല നോക്കിയ നിറമൊക്കെ കണ്ട, നല്ല ഇതാണ് ഇതിൻ്റെ ഒരു നിറം. കണ്ട നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇച്ചിരി ഡാർക്ക് ബ്രൗൺ ആവണമെന്നെങ്കിൽ ഒരാവോള് കാര്യം നെയ്യപ്പത്തിന് ഇതേ കളറാണ്. ഇനി ഇത് അതിൽ നിന്ന് ചായച്ച് കുടിക്കട്ടെ. എന്നിട്ട് എണ്ണയാവും നിറ, നല്ലപോലെ എണ്ണ കുടിക്കും നെയ്യപ്പം. ഇത് കണ്ട, ഇതിൻ്റെ 4 വശവും കണ്ട മൊരിഞ്ഞിരിക്കുന്നു നല്ലപോലെ. രണ്ടു വശം ഒരുപോലെ വെന്ത് പൊരി മൊരിഞ്ഞു വരാൻ വേണ്ടിയാ ഇങ്ങനെ എണ്ണ തട്ടി കൊടുക്കുന്നത്. തിളച്ചെണ്ണയൊക്കെ പുറത്തോട്ട് വീഴുന്നത് കണ്ട റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി, ഡാർക്ക് ബ്രൗൺ ആണ് നെയ്യപ്പത്തിന്റെ കളവ്. ആണ് നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം. വളരെ രുചികരമായ നെയ്യപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.